back to our channel Chimini Vlog. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് വന്നിട്ട് നമ്മള് ജുവല്ലറി കളക്ഷൻസ് ആണ് കാണിക്കുക. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, എന്റെ ഓൾമോസ്റ്റ് ഫേവറേറ്റ് ആണ് ജുവല്ലറീസ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കളക്ഷൻസ് ആണ് ഞാൻ കാണിക്കുക, അതായത് സീരിയലിൽ യൂസ് ചെയ്യുന്നതും അല്ലാതെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ കളക്ഷൻസ് കാണിക്കാം. ഡിഫറെന്റ് കളേഴ്സിന്റെ ബോയ് ആണ്. അപ്പൊ നമുക്ക് ചില ക്യാരക്ടേഴ്സിന് മോഡേൺ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഈ ലെങ്തി ഹെയർ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാൻ ഈ ബോ വെച്ചിട്ട് അല്ലെ ക്ലിപ്പ് എന്തെങ്കിലും ഭംഗിയുള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പതിവ്. അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ ബോയ്. അപ്പൊ ഇതും നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് കുറെ ഉണ്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എവിടുന്നാണെന്നുള്ളതിന്റെയും ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പം ഇതിപ്പം സാരി എന്റെ മിസസ് ഹിറ്റ്ലറില് സാരിയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹൈപ്പോണി ഒക്കെ കിട്ടുമ്പോ ഇങ്ങനെ സാരിക്ക് മാച്ച് ആവുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. നമ്മള് ഫസ്റ്റ് ബോക്സ് എടുത്തു. അപ്പൊ നമുക്ക് കുട്ടി ബോക്സ് തന്നെ ആദ്യം തുടങ്ങാം. ഇത് കുറേ സ്റ്റഡുകളാണ് കേട്ടോ. ഇപ്പൊ ചില ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ചില ഡ്രസ്സിന് ഹെവി കമ്മലുകളൊക്കെ തന്നെ ചിലതൊക്കെ ബോറായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതിന് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റഡ് എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇത് പലതും പല പേജ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മെൻഷൻ ചെയ്യുക അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയോ ചെയ്യാം. കാണിച്ച ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. പേൾ വർക്ക് വന്നിട്ട് അകത്ത് ബ്ലാക്ക് സ്റ്റോൺ ആണ്. ഇത് വന്നിട്ട് ഒരു ട്രഡീഷണൽ ആണ്. ചില ട്രഡീഷണൽ ജിമുക്ക് അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇടണം തോന്നിയാൽ ഇടാം. ഇതൊരു റിംഗ് ആണ്, മോഡേൺ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ പറ്റും. ഇത് അതിന്റെ തന്നെ ഒരു ഡിഫറെന്റ് ഷെയ്ഡാണ്, മൾട്ടി കളർ വന്നിട്ട്. ഇതൊരു ഗോൾഡനിലെ ഒരു ബ്ലാക്ക് തുണ്ടുമണി. ഈ ബ്ലാക്ക് ആണെങ്കിൽ എല്ലാ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് മാച്ച് ആയി പോകും. ഇതിന്റെ മോസ്റ്റ് ഫേവറേറ്റ് ബട്ടർഫ്ലൈ. ഇതൊരു സിൽവറിന്റെ ചോക്കർ സെറ്റിന്റെ ആണ് കേട്ടോ. അപ്പം ചോക്കർ വേറെ സെറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്റ്റഡ് മാത്രം ഞാനിപ്പോ കാണിക്കാം. ഇതൊരു വെറൈറ്റി ജിമുക്ക, കുട്ടി ജിമുക്ക. ചില വീട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സീൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി ഇടാൻ പറ്റില്ല, അവർ അനുവദിക്കത്തുമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടേ പറ്റുള്ളൂ താനും, ഇടാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം സിമ്പിൾ സ്റ്റഡ്സ് നമുക്ക് വേണ്ടി വരും. ഇതൊരു റെഡ് വൺ. ഇതൊരു വൈറ്റിന്റെ സാറ്റൺ പോലത്തെ മെറ്റീരിയൽ ഒരു സ്റ്റോൺ വന്നിട്ടുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് ഒരു വൈറ്റ് സ്റ്റോണിന്റെ കമ്മൽ. അപ്പൊ ഇത്രയാണ് ഇതിലുള്ളത്, നമ്മുടെ കുട്ടി ബോക്സിൽ ഇത്രയാണുള്ളത്. ഇനി അപ്പൊ നമുക്ക് ബാക്കി ബോക്സ് എടുക്കാം. അപ്പൊ നമ്മളിത് അടുത്ത ബോക്സ് എടുത്തു. ഞാൻ എല്ലാം ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ കാണിക്കാം കേട്ടോ, കാരണം ഇല്ലെങ്കിൽ എല്ലാം കാണിക്കാൻ ടൈം കിട്ടിയില്ലെങ്കിലോ. ഇതും ഒരു ചോക്കർ സെറ്റിന്റെ ആണ് കേട്ടോ. ചോക്കർ തന്നെ എല്ലാം കൂടെ ഒരു സെറ്റായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വേറെ വെച്ചിരിക്കുന്നത്. ഇതിന്റെയും മാല വേറെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇതും വേറൊരു വൺ, പിങ്ക് വണ്ണ്. ഇത് ഭയങ്കര രസമാണ്. ഇതിന്റെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് ഞാൻ കാണിക്കാം. പിന്നെ ഇതൊരു സിൽവറില്, സിൽവർ ബ്ലാക്കിലൊരു ട്രയാംഗിൾ പോലെ വന്നിട്ടുള്ളതാണ്. ഇത് കുറച്ച് വൈറ്റ് സ്റ്റോൺ. ഇത് ഇതെല്ലാം ഇതിനകത്തുള്ള എല്ലാം തന്നെ കുറച്ച് ഒരു ഹെവി ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാവേ, ചിലതൊന്നും എടുക്കാൻ കൂടെ പറ്റുന്നില്ല നാക്കുള്ളതുകൊണ്ട്. ഇതൊരു വൈറ്റ് ആൻഡ് റെഡ്. പിന്നെ ഇതെല്ലാം ഇങ്ങനത്തെ ഗോൾഡൻ ഷെയ്ഡ്സിന്റെ കമ്മലുകളാണ് കേട്ടോ. ഇതിനകത്ത് പല പല രീതിയിലുള്ളതാണ്, പല വർക്കുകളാണ് എല്ലാം. പക്ഷേ ഗോൾഡൻ ആണ് താനും. പക്ഷെ ഇതൊരു വേറെ രീതി, ഇത് വേറെ രീതി, ഇത് വേറെ രീതി, അങ്ങനെയുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചതാണ്. അപ്പൊ ഇതിനകത്ത് ഫുൾ അങ്ങനത്തെ ഗോൾഡൻ ആണ്. ഇനി വേറൊന്നൊരു ഗോൾഡൻ സ്റ്റാർട്ടാണിത്. ഇത് ചിലത് ആ ബോക്സിൽ കൊള്ളില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നതാണ്. ഇതൊരു ബ്ലാക്ക്, വെയ്റ്റ്ലെസ് ആണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ.
ഇതും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഒരു കളക്ഷൻ ആണ്. ഗോൾഡ് സ്റ്റോൺ വരുന്നത്. ഇത് ഒരിടയ്ക്കത്തെ ഭയങ്കര വലിയ ട്രെൻഡിങ് കമ്പലായിരുന്നു കേട്ടോ. ഇത് ഒരുപാട് പേര് ഞാൻ ക്ലബ് ഫാക്ടറി എന്നാണോ ആ ആപ്പിൽ നിന്ന് മേടിച്ച് കണ്ടിട്ടുള്ളതാണ്. ഞാനും അവിടെ തന്നെയാണ് മേടിച്ചത്. ഇത് ഇത് ഒരിടയ്ക്കത്തെ ഭയങ്കര ട്രെൻഡ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. ഇതൊരു ക്യൂട്ട് വണ്ണാണ്, സ്റ്റോൺ വർക്കിന്റെ. ഇതൊരു ബ്ലൂ ആണ്, ഇങ്ങനെ ഇട്ടിട്ട് പോലുമില്ല. ഇനി വേണം പയ്യിടാൻ, സാരിക്ക് മാച്ച് ആവുന്ന രീതിയിലൊക്കെ സീരിയലിന് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിന്റെ ഒരു പേര് വരുന്നില്ലേ. ഇതൊരു നല്ല ജിമ്മിക്കാണ്, നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തല്ലാതെ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ജിമ്മിക്കാണ്. ഇതൊരു സിൽവർ കുട്ടി സ്റ്റഡ്. ആൻഡ് ഇതൊരു വൈറ്റ് സ്റ്റഡ്. ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇത് എന്റെ ഫേവറേറ്റ് ആണ്. ഇത് കുറെ നാളായി, എന്നാൽ ഇതിനൊരു കളർ ഷെയ്ഡ് വരുമോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് എപ്പോഴും ഇടാറും ഉണ്ട്. ഒന്ന് ഹെവി ആണ് താനും, എന്നാൽ എല്ലാത്തിൻ്റെയും കൂടെ പോകും. ഇതും അതുപോലെ ഒന്നാണ് കേട്ടോ, കുറെ പഴയതാണ് ഇതൊക്കെ. ഇവിടെ ഒരു ഗോൾഡൻ ചെയ്തൊക്കെ എന്റെ അമ്മയുടെ ചേച്ചി ബോംബെയിലായിരുന്നപ്പോ വന്നപ്പോ കൊണ്ടുവന്ന സാധനങ്ങളാണ്, കുറെ നാളും മുന്നേ കൊണ്ടുവന്നതാണ്. ഇതൊരു ക്യൂട്ട് വണ്ണാണ്, എനിക്കിഷ്ടമുള്ളതിലൊന്ന്, വെറൈറ്റി ആയതുകൊണ്ട്. ഇത് ഇങ്ങനെയുള്ളതാണ്, ബാക്കിൽ നമ്മൾ അല്ലാതെ ഇടുന്നതല്ലാത്തതുകൊണ്ട് വെറൈറ്റി ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒന്നാണ് ഇതൊക്കെ കുരുങ്ങിപ്പോയി. പിന്നെ ഒന്ന് ഇത്, ഇതൊരു വെറൈറ്റി ആണ്, ഗോൾഡൻ. പിന്നെ ഇതിനെ ഞാൻ വിളിക്കുന്നത് ഓർബിറ്റ് എന്നാണ്. ഇതിന്റെ ഓർബിറ്റ് കമ്പൽ. നമ്മൾ ഓരോന്നിനും ഓരോ പേരിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ സീരിയലിന് സീരിയൽ ഇടയ്ക്ക് എടുക്കണമെങ്കിൽ എളുപ്പമുണ്ടാവുമല്ലോ. ഇത് വേറെ, ഇതൊരു ജിമ്മിക്കാണ് കേട്ടോ. ഇതിൽ ഇത് കണ്ടോ, ഇത് സാധാരണ ജിമ്മിക്കല്ല, ഇതിലൊരു എന്തോ ഒരു സാധനം ഉണ്ട്. ആൻഡ് ഈ സ്റ്റോണിനൊക്കെ ഭയങ്കര ഗ്ലേസിങ് ആണ് കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും, ഇനി ഇടാൻ വെച്ചിരിക്കുന്നതാണ്. ഇതും ഇതിന്റെയും ചോക്കർ സെറ്റ് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ചോക്കർ കാണിക്കുമ്പോ നിങ്ങൾ കാര്യം ഈ മാല അല്ല കമ്മൽ മറന്നുകൊണ്ടാണ് ചോക്കർ മാല കാണിക്കുമ്പോ. അപ്പൊ ഇത്രയാണ് ഈ ബോക്സ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിനി ഇങ്ങനേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത ബോക്സ് എടുക്കട്ടോ. ഇതാണ് എന്റെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ബോക്സ്. ഈ ബോക്സ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. കാരണം എല്ലാ ഇങ്ങനത്തെ സ്റ്റോൺ കമ്മലുകളെല്ലാം കൂടെ ഞാൻ അല്ലാതെ ഇട്ടിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണിത്. ഇത് ഒരുപാട് പേര് എനിക്ക് ചോദിച്ചതാണ്. എന്റെ മിസസ് ഹിറ്റ്ലർ സീരിയലിലെ ഇൻട്രോ സീനിൽ ഞാൻ ഇട്ടിരുന്ന കമ്മലായിരുന്നു. ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഇത് വെയിറ്റ് ആണോ, എവിടെ നിന്നാ മേടിച്ചതെന്നൊക്കെ. ഇതിന് ഒരു വെയിറ്റും ഇല്ല, വെയിറ്റ്ലെസ് ആണ് സംഭവം. ആൻഡ് ഭയങ്കര ക്യൂട്ടാണ്. ഇത് ഇങ്ങനത്തെ ഒരു ലെങ്തി ആയിട്ടുള്ള കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാലയുടെ ആവശ്യം പോലും ഇല്ല. ഇതാണ് ഒന്ന്. അതുപോലുള്ള വേറൊന്നാണ് ഇത്, ബ്ലാക്ക് മെറ്റലിന്റെ. അത് സിൽവർ ആണെങ്കിൽ ഇത് ബ്ലാക്ക് മെറ്റൽ ആണെന്ന് മാത്രം. പിന്നെ വേറൊരു കുട്ടി ജിമിക്കാണിത്. ഒരു മയിലിന്റെ പോലെ വന്നിട്ടുള്ള ജിമിക്ക. ഇത് എടുത്തോടെ തന്നെ വെക്കുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര പാടായിട്ടുള്ള പണി. കാരണം നമ്മളിങ്ങനെ എടുത്തിട്ട് അവിടെ ഇട്ടിട്ടങ്ങ് പോവല്ലേ ഉള്ളൂ. എല്ലാം അമ്മയാണ് എടുത്ത് വയ്ക്കാറ്, അതുകൊണ്ട് എനിക്ക് അയ്യോ. അപ്പൊ ഇതിന്റെ അടുത്ത പേര് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ ഇവിടെ തിരിഞ്ഞുപോയി. ആ ഇതാണ് അടുത്ത കമ്മല്. ഇതിന്റെയും ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊണ്ണം ബ്ലാക്ക്. പിന്നെയുള്ളത് കുറെ ഉണ്ടല്ലോ ഈ സെക്ഷനിൽ, ഇങ്ങനെ കാണിക്കാം. ഇതൊരു മൾട്ടി കളർ ആണ് കേട്ടോ. അപ്പൊ എല്ലാത്തിനും കൂടെ മാച്ച് ആയിപ്പോളും, സിൽവർ വിത്ത് മൾട്ടി കളർ. ഇതതിന്റെ പേര്. ഇത് വേറൊരു സിൽവർ കമ്മൽ. ഇതിന്റെ പേര്. ഇത് എന്റെ ബട്ടർഫ്ലൈ, എഗെയിൻ എന്റെ ബട്ടർഫ്ലൈ. ഇത് വെയിറ്റേ ഇല്ല കേട്ടോ, നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ മാച്ച് ആയി പോവും. അതിന്റെ പേര് എന്തേ. ആ ഇതാണ് അതിന്റെ പേര്. പിന്നെ ഇത് ഒരുപാട് പേരെടുത്ത് ഞാൻ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു കമ്മലാണ് കേട്ടോ. ഇങ്ങനത്തെ ഇത് രണ്ട് സാധനമാണിത്. രാത്രിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തിളങ്ങും. അപ്പൊ ഇത്രയാണ് ഇതിലുള്ളത്. ഇനി ഇതൊരു ആഷ് കളർ ജുമിക്ക. ഇതെന്നെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഒരു വെറൈറ്റി ആണ്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത കുറെ സാധനങ്ങളൊക്കെയാണിത്. എല്ലാത്തിനകത്തും രണ്ടു മൂന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുക്കാൻ ഒരു പാട്. ഇതെന്നെ മൂങ്ങ കമ്മൽ.
ഇതൊരു റിംഗ് പോലത്തെ. ഇതൊക്കെ ഞാൻ ഒരുപാട് ഇട്ടതാ. ഇതിന്റെ അവസ്ഥ തീരാറായതാണ്. അയ്യോ, ആ ഇത് അടുത്തൊരു മയിലിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജിങ്ക. ഇനി ഇത് ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ. സ്റ്റഡ് കമ്മല്. അയ്യോ, ഇതെടുക്കുന്ന എങ്ങനെയൊക്കെ. ഇത് അതിന്റെ ഡിഫറെന്റ് ബട്ടൺസ് ആണ്. ഇപ്പൊ നമുക്ക് സാരിക്കൊക്കെ അല്ലെങ്കിൽ ഏത് ഡ്രസ്സിനാണെങ്കിലും മാച്ചിങ് ആയിട്ട് ഈ ബട്ടൺ മാറ്റി ഇട്ടാൽ മതി. ഇപ്പൊ ഇതിനകത്ത് ബ്ലൂ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതുപോലെ ഇതിങ്ങനെ എല്ലാം മാറ്റി ഇട്ടാൽ മതി. അപ്പൊ അതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലാണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു സിൽവറാണ്, പക്ഷെ ഇതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതും ഒരു സിൽവറിൻ്റെതാണ്, സിൽവർ ജിംക പോലെ വരുന്നത്. ഇനിയുള്ളത്, അയ്യോ ഇതൊക്കെ ഇളകിപ്പോയി. ഓക്കെ, ഇതാണ് വേറൊരു കമ്മല്. യെസ്, ഇതാണ് വേറൊരു കമ്മല്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പേജുകളിലൊക്കെ കാണാനുണ്ട് ഈ കമ്മല്. പിന്നെ ഇത് ഫുള്ളൊരു ത്രെഡിൻ്റെ പോലെ വരുന്ന കമ്മലുകളാണ് കേട്ടോ. ഇത് ബ്ലൂ ത്രെഡ് വന്നിട്ടുള്ളത്, പിന്നെ ഇതൊരു മൾട്ടി കളർ വന്നിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള സെറ്റ് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് മൾട്ടി കളർ, അപ്പൊ മൾട്ടി എന്തെങ്കിലും വന്നിടാം. പിന്നെ ഇത് വന്നിട്ട് ഒരുങ്ങിപ്പോലെ ഞാൻ അറിഞ്ഞില്ല. ഇതാണ് അടുത്തത് റെഡ് ത്രെഡ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു പേരിനെ ഞാൻ മോചിപ്പിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ആ റെഡ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു തൂവലുണ്ട്. ആ ഇതാണ് അടുത്തത്, ഇതൊരു ഗ്രീൻ വൺ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒന്നാണ്. ഇട്ട് കഴിഞ്ഞാൽ ചിലത് നമുക്ക് ഭയങ്കര ഭംഗി തോന്നിക്കും, ചിലത് കാണുന്ന പോലത്തെ ലുക്ക് ഉണ്ടാവില്ല. ഇത് ഒരെണ്ണം ഒരു ഗോൾഡൻ കളറുള്ളത്, ഒട്ടും വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്, റിങ് പോലെ വന്നിട്ടുള്ളത്. അടുത്തൊരു കമ്മലാണ് ഇത്. ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇടുന്നത് ക്യൂട്ട് ആയിട്ടുണ്ട്. ദെൻ വേറൊരു ജിമുക്കയാണ്. ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ, ഇതൊരു നൈറ്റ് പാർട്ടിക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും. അപ്പോ ഈ സെക്ഷനിലെ ലാസ്റ്റത്തെയാണ് കേട്ടോ. ബ്ലാക്കും ഒരു വൈറ്റ് സ്റ്റോണോടെ വരുന്നതിന്റെ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മൽ. അപ്പൊ ഇത്രയാണ് ഈ ബോക്സിലൊക്കെ ഉള്ളത്. ചെറുത്ത പെട്ടിയാണ്. ഇതിനകത്ത് എന്തായിരുന്നു, ചോപ്പറുകളൊക്കെ ആയിരുന്നു കേട്ടോ. കുറെ എല്ലാം കവറിൽ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ആ ഇതെല്ലാം സെറ്റ് ആയിട്ട് തന്നെയുണ്ട് കേട്ടോ. ഇതതിന്റെ കമ്മല്, ഇതതിന്റെ മോതിരം, ആൻഡ് ഇതാണ് മാല. നല്ല നിറഞ്ഞ് നിൽക്കണ ഹെവി ആയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. ഇത് ഈ സൈഡിലൂടെ ഈ സൈഡിലൂടെ, അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ഇങ്ങനെ ഇട്ടാലും കൊള്ളാം, ഇങ്ങനെ ഇട്ടാലും കൊള്ളാം. ആൻഡ് ഇതാണ് അതിൻ്റെ സെറ്റ്. ഇനി അടുത്തത് കാണിക്കാം. ഇതൊരു ഇതെൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നൊരു മാലയാണ് കേട്ടോ. ഡിഗ്രിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ അതിനൊരു കുഴപ്പം വന്നിട്ടില്ല. ഇപ്പോഴും ഗ്ലേസിംഗ് ആണ് ഈ സ്റ്റോണിന്. ഇതെല്ലാം സിൽവറാണ് കേട്ടോ, എനിക്ക് സിൽവറാണ് കൂടുതൽ. അയ്യോ, ഈ കമ്മലിന്റെ മാലയുടെ സെറ്റിൽ ഒരു കമ്മൽ വന്ന് പെട്ടുപോയിട്ടുണ്ട്. അതായത് സീരിയലിന് അങ്ങനെ ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ, കണ്ടിന്യൂറ്റി ആയിട്ട്. ഇത് ഒരു കമ്മലാണ്. അടുത്തൊരു മാല, ഇതൊരു ലോങ് മാലയാണ് കേട്ടോ. കുറേ മണിമണികളൊക്കെ ഉണ്ട്. നമുക്ക് സാരിയുടെ കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ ഇവിടം വരെയൊക്കെ കിടക്കും ഇങ്ങനെ. അങ്ങനെ ഒരു നല്ല മാലയാണ്. ഞാൻ നേരത്തെ ഫസ്റ്റ് ബോക്സിൽ ഇതിന്റെ ഈ ചോക്കറിന്റെ തന്നെ കമ്മൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ചോക്കറാണ്. എനിക്ക് ആക്ച്വലി ഇവിടെ ഇങ്ങനെ നീളക്കുറവായതുകൊണ്ട് ചോക്കറൊക്കെ ഇട്ടാൽ ചിലത് ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അയച്ചാണ് എപ്പോഴും ചോക്കർ. ചോക്കർ എപ്പോഴും ടൈറ്റ് ആയിട്ടാ ഇടേണ്ടത് ചോക്കർ. പിന്നെ ഉള്ളത് ബോറൊരു ചോക്കറുണ്ട്. എൻ്റെ അമ്മയുടെ പരിപാടിയാണ് കേട്ടോ, ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോകും. അപ്പൊ അമ്മയെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കും.
ഇതടുത്തൊരു ചോക്കർ ഇതിൻ്റെയും ഞാൻ കമ്മല് മറ്റേ ബോക്സിനകത്ത് കാണിച്ചിരുന്നു ഞാൻ ഇട്ടിട്ടില്ല അതാണ് ഇങ്ങനെ വൃത്തിയിരിക്കുന്നത് ഇത് മാല നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഈ ബോക്സിലുള്ളത് നമുക്ക് അടുത്ത ബോക്സ് സിൽവർ ഇപ്പൊ നമ്മൾ കണ്ടു ഇനി ഒരു ഗോൾഡിന്റെ കളക്ഷൻ നമുക്ക് കാണാം പാക്കറ്റിലുള്ളത് നമുക്ക് ലാസ്റ്റ് എടുക്കാം ഇത് ഞാൻ എന്റെ വിഷുവിന്റെ ഫോട്ടോഷൂട്ടിനാണെന്ന് തോന്നുന്നു അതോ പട്ടുപാവാടയ്ക്ക് എന്തോരോ ഫോട്ടോഷൂട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൾറെഡി എനിക്ക് ഇങ്ങനെ ബ്ലാക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഒരു കമ്മലും ഉണ്ടായിരുന്നു കമ്മല് അപ്പൊ ഞാൻ ഗോൾഡിന്റെ എല്ലാം കൂടെ ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചതാണ് അതുപോലെ തന്നെ വേറൊന്ന് ഇത് ബീഡ്സ് വരുന്നത് ഒരു ട്രഡീഷണൽ നോക്കി ദേവിയുടെ ഒക്കെ ഒരിതാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇതിന് ജിമിക്കി ഉണ്ട് ഈ ജിമിക്കാണ് ഇതിലും ദേവിയുടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ കമ്മല് പിന്നെ ഇതൊരു ചെയിൻ വിത്ത് ഒരു പെൻഡൻ പോലെ വരുന്നതാണ് ഒരു മൾട്ടി കളറിൻ്റെ ലോക്കറ്റാണ് ഇതിനുള്ളത് ഇത് ഇതിൻ്റെ ചെയിൻ ഇത് ഞാൻ ഓൾറെഡി സീരിയലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓറഞ്ച് സാരിക്ക് അതിൻ്റെ കമ്മലാണ് അതിൻ്റെ കമ്മലാണിത് കുട്ടിക്കമ്മലാണ് പിന്നെ ഇത് ഒരു ലെയർ മാലയൊക്കെയാണ് ഒരു ഒരു സമയത്തെ ഭയങ്കര വലിയ ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു മാല ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടൊക്കെ കിടക്കുന്നത് ഇപ്പോഴും ആൾക്കാരൊക്കെ ഇടാറുണ്ട് അമ്മമാരിടുന്നുണ്ട് സാരിയുടെ കൂടെയൊക്കെ ഇങ്ങനത്തെ നല്ലതായിരിക്കും മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു മാല ഇത് ഫുൾ ഇങ്ങനത്തെ ബോൾസ് ആണ് വന്നിരിക്കുന്നത് ഒരു ലോക്കറ്റ് ലോക്കറ്റ് അല്ല മാല കഴുത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു മാലയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് ദെൻ എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് അതായത് എനിക്ക് സീരിയലിൽ ഞാൻ മാരിഡ് ആയിട്ട് ആയതുകൊണ്ട് അതിൽ മംഗൾ സൂത്ര അങ്ങനെയൊക്കെ ഇടണമെന്ന് എനിക്ക് ഭയങ്കര അതായത് ഇതൊരു ഹിന്ദി സീരിയലിന്റെ കോപ്പി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇത് മംഗൾസൂത്രം അല്ലെങ്കിലും അതുപോലെ ഇരിക്കുന്നതായതുകൊണ്ട് ഞാൻ ഇത് വെച്ചാണ് ഇപ്പം സീരിയലിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനത്തെ മാല ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വരുന്നത് വേണം ഇങ്ങനെ ബ്ലാക്ക് ഒക്കെ വരുന്നത് സോ ഇത്രയാണ് ഈ ബോക്സ് ഉള്ളത് പിന്നെ ഉള്ളത് ഈ ഒരു പാക്കറ്റാണ് ഇത് വേറൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ലോങ് ചെയിൻ ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് അതിന് ഇങ്ങനെ കവറിലൊക്കെ യെസ് ഇതും ഞാൻ ഇട്ടതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഹെവി ആയിട്ടുള്ള ഒരു മാലയാണ് ഈ ഒരൊറ്റ മാല ഇട്ടാൽ മതിയാവും ഇതിൻ്റെ ജുംകയാണ് ഇത് ബോക്സില് കവർ വന്നിട്ടാണ് ഒരു ലോങ് മാലയാണിത് ഇതിനകത്ത് നിന്ന് ചാടി വരുന്നതാണ് കേട്ടോ കണ്ടോ അത് ഭയങ്കര വലിയൊരു മാലയാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റും കൂടിയാണ് ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കമ്മല് ഞാൻ അല്ലാതെ കാണിച്ചു തോന്നുന്നു ഇത് നമുക്കിപ്പം ഇങ്ങനെ പോയാലും ഇത് ഈ ചെയിനിൽ കൂടെ കയറ്റി വിടാവുന്നതേ ഉള്ളൂ ഞാനിങ്ങനെ എടുക്കുകയും ഊരുകയൊക്കെ ചെയ്യുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ചാടി വരും അപ്പോൾ ഇതിങ്ങനെ കയറ്റി ഇടാവുന്നേ ഉള്ളൂ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഒന്നാമത് പിങ്ക് കളർ എൻ്റെ ഫേവറേറ്റ് ആണ് എൻ്റെ കമ്മൽ ഭയങ്കര കുട്ടിക്കമ്മലാണ് ക്യൂട്ടായിട്ടുള്ളത് ആൻഡ് ഇതാണ് മാല മാലയ്ക്കകത്ത് ഈ കമ്മലിൻ്റെ സാധനം കുരുങ്ങി കിടക്കുന്നു ഓക്കെ ഇതാണ് നേരത്തെ കാണിച്ച ബോക്സിൽ ഞാൻ കമ്മൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മാലയാണിത് ഇതാണ് അടുത്ത മാല കഴുത്തിങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു മാല ഇതിട്ട ഇതിൻ്റെ മാത്രം ആവശ്യം ഉണ്ടാവുള്ളൂ നിറഞ്ഞു കിടന്നുള്ളൂ സ്പീഡിലാണ് എല്ലാം കാണിക്കാൻ ട്രൈ ചെയ്യുന്നത് കാരണം നമുക്ക് ബോറടിക്കാനും പാടില്ല എന്ന ഈ ഒരു ടൈമിനുള്ളിൽ എല്ലാം കാണിച്ച് തീർക്കുകയും ചെയ്യണം അപ്പോൾ അടുത്ത ബോക്സിലേക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കാം നെക്സ്റ്റ് ബോക്സ് വന്നിട്ട് അതൊരു ഗോൾഡ് കളക്ഷൻസ് പോലെയാണ് പക്ഷെ അതിനകത്ത് ഒരു റിംഗ് ചാടി തീർന്നിട്ടുണ്ട് ഓ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പൊതിഞ്ഞ് ഒരു വൈറ്റ് റിങ്ങാണ് ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നൊരു സാധനമാണ് ഇത് കാരണം എല്ലാത്തിനും കൂടെ വൈറ്റ് ഞാൻ അത് അമ്മ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് നമ്മൾ അതേപോലെ തന്നെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അമ്മയുടെ വരിയുന്ന കേൾക്കും അതുകൊണ്ട് നമ്മൾ ഇന്ന് സൂക്ഷിച്ച് വെക്കുക ദെൻ ഇത് ഗോൾഡ് കളക്ഷനാണ് ഇതൊരു ചോക്കറ്
ഇത് ഒരുപാട് പേര് ഇട്ട് കണ്ടിട്ടുണ്ട്. ഇനി എന്നോട് ഇടരുതെന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ എന്നാലും എന്റെ ഫേവറേറ്റ് ആണ്. അഭിചേണൊക്കെ എന്നെ അടുത്ത് പറഞ്ഞു, നീ ഏതെങ്കിലും ഫോട്ടോയിൽ ഇത് കണ്ടാൽ നീ തല്ലു മേടിക്കുന്ന പറഞ്ഞുള്ള അത്ര മാത്രം ഞാൻ വിറ്റ് വെറുപ്പിച്ചിട്ടുണ്ട്. ഇതെന്റെ ഫേവറേറ്റ് കമ്പലാണ്. പിന്നെ ഒരു പഴക്കമേറിയ ജിംക ഇവിടെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അയ്യോ, എനിക്കറിയാം ഇത് എന്റെ ചേച്ചി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന മറ്റേ ജിമുക്കായിരുന്നു. അതായിരുന്നു. പിന്നെ ഒരു ലെയർ ജുംക. ഇതൊരു ജുംക. ഇതിനൊരു മാല ഉണ്ടായിരുന്നു. അതെവിടെയാണ് ഞാൻ ഉടനെ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഏതിൻ്റെയൊക്കെയോ പിരി ഇളകി പോന്നിട്ടുണ്ട്. എന്റെ ആണോന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് എന്റെ വേറൊരു ഫേവറേറ്റ്. ഇതിന്റെ കമ്മല് ഞാൻ ആ ഫസ്റ്റ് ബോക്സിൽ കാണിച്ചിട്ടുണ്ടായി. പിന്നെ ഇതൊരു ഓറഞ്ചിന്റെ സ്റ്റട്ട് ഗോൾഡനിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇത് എല്ലാവരുടെയും കയ്യില്, എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ പോലും ഉണ്ട് ഇത്. സെയിം പോലത്തെ ഇങ്ങനത്തെ. അപ്പൊ ഞങ്ങൾ ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇടുക. അപ്പൊ ഇത്രയാണുള്ളത്. പിന്നെ ഒരു കുട്ടി സ്റ്റഡും കൂടി ഉണ്ട്. നമ്മൾ തോടയ്ക്ക് തോട കമ്മലില്ല ഡാൻസിനൊക്കെ. അപ്പൊ അതിനൊക്കെ ചിലപ്പോൾ ഞാൻ പറ്റിക്കാനായിട്ട് ഇത് കൊണ്ടുപോയിടും. എല്ലാവരിൽ നിന്ന് വെറൈറ്റി എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഈ ബോക്സ് ഉള്ളത്. അതിനകത്ത് മുഴുവനും ഈ ലോങ് മാലകളാണ്. അത് ഈയിടത്തെ ക്ലീനിങ്ങിൽ ഞങ്ങൾക്ക് കണ്ടു കിട്ടിയതാണ്. അപ്പൊ ഞാനൊരു ബോക്സിലിട്ട് വെച്ചു. സീരിയലിന് യൂസ്ഫുൾ ആകും താനും. ഇപ്പൊ സാരിക്കൊക്കെ ഇങ്ങനത്തെ ലോങ് മാല ഇട്ട് കഴിഞ്ഞാൽ ഇവിടം വരെ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പൊ അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഇടാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ചെടുത്തതാണിത്. ഇതും പിന്നെ ഒരു ഒരു ബ്ലാക്ക് ആൻഡ് ഇതും ഒരു ബ്ലാക്ക്. ഇതിന് പഴയത് ഒരെണ്ണാണ്, ചേച്ചിയുടേതാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ ഓരോ സാധനങ്ങളും കയറി വരും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യണ്ട. ഞാനിപ്പോൾ അതെല്ലാം എൻ്റെ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇതൊരു മാല. ഇത് ദോറൊരു മാലയായിരുന്നു. ഇതിൽ മാൻവി എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ. ഇതിൽ മാൻവി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും കുട്ടി കുട്ടി മാലാസാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ അടുത്ത ബോക്സ്. നെക്സ്റ്റ് ബോക്സ് ആണിത്. ഇതിന് ഞാൻ ഒരു IGTV വീഡിയോ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് ഇടാൻ പറ്റിയൊരു ഒക്കേഷൻ ഞാൻ നോക്കിയിരിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇതാണ് എനിക്ക് കണ്ടിട്ട് തന്നെ ഇടാൻ തോന്നുന്നു. ഇത്രയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ പൊട്ടിച്ച് കാണിക്കണല്ലോ കേട്ടോ. ഇത് വേണം. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ കമ്മലുകളൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി വേണം എല്ലാം ഇട്ട് തുടങ്ങാനായിട്ട്. ഇട്ടിട്ടുള്ളതിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ ഈ കൂടെ തന്നെ കാണിക്കുന്നതായിരിക്കും. ഇതൊരു നൈസ് ജുംക്കയാണ്. ജുംക്ക എൻ്റെ ഫേവറേറ്റ് ആണ്, ഞാൻ എടുത്ത് കാണിക്കാം. പിന്നെ ഇതൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ മോഡൽ കമ്മലാണ്. തിരിച്ചിങ്ങനെ കയറിയാൽ കൊള്ളായിരുന്നു. കയറില്ലെന്ന് മനസ്സിലായി, നമ്മളിങ്ങനെ കേട്ടണം. ആൻഡ് അടുത്തൊരു ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ എൻ്റെ. ഇതൊക്കെ ഇടാനുള്ളൊരു, എനിക്കിതൊക്കെ കാണുമ്പോൾ അപ്പം തന്നെ ഇടാൻ തോന്നും. ഇതൊക്കെ ഇടാനുള്ള ഒരു അവസരം നോക്കിയിരിക്കുകയാണ് ഞാൻ. പൊളിയല്ലേ, നല്ല ലെങ്തിയാണ്. ഇത് മാത്രം മതിയാവും, മാലയുടെ പോലും ആവശ്യമുണ്ടാവില്ല. ഇത് അയച്ചു തന്നിരിക്കുന്നത് എനിക്ക് പീകോക്ക് എന്ന് പറഞ്ഞ ജ്വല്ലറി പേജാണ് ഇൻസ്റ്റഗ്രാം. ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ തന്നെ ഇവരുടെ കാർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സീരിയലിനനുസരിച്ച് ഇങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്തപ്പോഴാണ് കാർഡുകളെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്തേക്കാം ആ പേജുകൾ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ്. പിങ്ക് കളർ കൂടിയാണ്. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ആൻഡ് ഇതൊരു ട്രഡീഷണൽ വൺ ആണ്. ഒരു മയിലിൻ്റെ പോലെ വന്നിട്ടുള്ളത്. ഇതതിൻ്റെ ജിംക. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ബോക്സിലേക്ക് പോവാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. എല്ലാം ഞാൻ ഭയങ്കര കഥ പോലെയൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഓക്കെ. ഇതും ആ ബോക്സിൽ തന്നെയുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേറൊരു ബോക്സിലേക്ക് ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ, ഒരു വാച്ചിൻ്റെ ബോക്സിലേക്ക്. കാരണം ടൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് കമ്മലിനൊന്നും പറ്റണ്ടെന്ന് വിചാരിച്ച് ഇട്ടതാണ്. അതിനിടയ്ക്ക് എനിക്ക് ചേച്ചിക്ക് രണ്ട് കമ്മലുകൾ കണ്ടു കിട്ടിയിരിക്കുന്നു. രണ്ട് കുട്ടി സ്റ്റഡുണ്ട്. ഓക്കെ, ഇതും അതിലൊരു കമ്മലാണ്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇത് രണ്ടും മോതിരാണ് കേട്ടോ. ഞാൻ അങ്ങനെ മോതിരം യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് മുടിയിലൊടക്കുമോ ഡ്രസ്സിലൊടക്കുമോ എന്നൊക്കെ ഉള്ള പേടിയുള്ളതുകൊണ്ട്. പക്ഷെ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്.
അപ്പം ഇത് രണ്ട് മോതിരാണ്. ഇത് ട്രഡീഷണൽ കൂടെയൊക്കെ മാച്ച് ആയി പോകുന്ന രീതിയിലുള്ളൊരു മോതിരം. അപ്പം ഇത്രയാണ്. ഇത് ഇതാണ് കേട്ടോ, ആരും ടെൻഷൻ അടിക്കണ്ട. ഇതൊരു ബോക്സ് ആണ്. ഇത് ഫുൾ തന്നെ ചോക്കറാണ്, ഒരേ ടൈപ്പ് ഓഫ് ചോക്കർ, ഡിഫറെൻറ്റ് കളേഴ്സാണ്. എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഒരുപാട് ഇതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേരിൻ്റെ അടുത്ത് ചോദിച്ചൊരു സാധനമാണ് ഇത്. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം ഇതിൻ്റെ കമ്മൽ പോയിട്ടില്ല, ഇതാണ് എൻ്റെ കമ്മൽ. അപ്പം ഇതിൻ്റെ ഡിഫറെൻ്റ് കളർ ഷെയ്ഡ്സ് ആണ് ഇതിലുള്ളത്. ഇത് ഇതിൻ്റെ ഒരു പിങ്ക് പോലത്തെ കളറ്, പിന്നെ ഉണ്ട് ഒരു ബ്ലൂ പോലത്തെ ഷെയ്ഡ്. ഇതാണ് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ്. അതിൻ്റെ കമ്മലും ഉണ്ട്. എല്ലാം നല്ല രീതിക്ക് തന്നെ അമ്മ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ചോക്കാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു ട്രഡീഷണൽ വൺ ആണ്. പൊട്ടിക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ ഞാൻ പൊട്ടിച്ചു. ഇത് ഭയങ്കര സിമ്പിളാണ്, ബട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതൊരെണ്ണം. ആൻഡ് അടുത്തൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ലെങ്തി മാലയാണിത്. ഓക്കെ, ഇത് കണ്ടോ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു മാലയാണ്. ഇങ്ങനത്തെ ലെങ്തി മാലകളൊക്കെ സാരിയുടെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും. ഇതാണ് മാല. അപ്പൊ ഇതിന് തന്നെ കുട്ടി ജൂക്കാസ് ഉണ്ട്. കുട്ടി ജൂക്കേട്ടാ. അപ്പൊ ഇത്രയാണ് ഈ ബോക്സിലുള്ളത്. അതേപോലെ ഞാൻ ചോദിച്ചേക്കാം. ഇനി അടുത്ത ബോക്സില് അതിനിടയ്ക്ക് ഞാൻ എല്ലാ സ്ഥാനം താഴെ ഇടുന്നുണ്ട്, അത് വേറെ കാര്യം. ഇനി അടുത്ത ബോക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് മാലകളാണ് കേട്ടോ. ഇത് കൊറേ ഞാൻ പഴയ പഴയ സാധനങ്ങളൊക്കെയാണ്. അത്രയും ലെങ്തി മാലയാണ്, പക്ഷെ നമ്മളിങ്ങനെ രണ്ടാക്കി മാറ്റിയിട്ട്. ഇതൊക്കെ സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. അത് ഈ ഒരു മൂന്ന് മാലകളാണ്. ഇത് മൂന്നും ചേച്ചിക്ക് കിട്ടിയ മാല. ഞാൻ അവർക്ക് ആവശ്യമില്ലല്ലോ, ഞാനല്ലേ ഇങ്ങനത്തെ പ്രഹസനമൊക്കെ ഇടുക. അതുകൊണ്ട് ഞാൻ അടിച്ചു മാറ്റിയതാണ് ഇതെല്ലാം. പിന്നെ തിരിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ പറയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഇനി വീഡിയോ കാണുമ്പോൾ എന്താണ്, ഇതാണ് ഈ ബോക്സിലുണ്ടായിരുന്ന മാലകൾ. ഇതൊക്കെ ഞാനിപ്പോൾ സീരിയലിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന മാലകളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ബോക്സ്, രണ്ട് ബോക്സ് കൂടി ഉള്ളത്. ഇതിലെന്താണെന്ന് നോക്കാം. അയ്യോ, ഇതിലെൻ്റെ ഒരു റോസാപ്പൂ ഉണ്ട് കേട്ടോ. ഇത് തലയിൽ വെക്കുന്നതാണ്. ഞാൻ ദുബായി പോയി മേടിച്ചു. ഇവിടെ ഒന്നും മേടിക്കാൻ കേട്ടാ, ഞാൻ ദുബായി പോയി മേടിച്ചോണ്ട് വന്ന സാധനമാണ്. ആൻഡ് ഇത് ഇതും പഴയതാണ്. എൻ്റെ ചേച്ചി ചെന്നൈയിൽ പഠിക്കാൻ പോയപ്പോൾ മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതിനൊരു കുഴപ്പവും വന്നിട്ടില്ല. ഇത്ര നാളെ എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാത്തിനും ഞാൻ ഇതിടും. ആൻഡ് ഇതൊരു കുട്ടി പോലത്തെ നല്ല. അപ്പൊ ആ ബോക്സ് നമ്മളിങ്ങനെ അടച്ച്, ഇതായത് ആ വളയുടെ കല്ലൊന്നും പോവാതിരിക്കാൻ വേണ്ടിട്ട് അമ്മ പെട്ടിക്കകത്തിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തട്ട് തട്ടുമ്പോ എല്ലാ കല്ലും പറഞ്ഞ് കയ്യിലിരിക്കും. ദെൻ ഇതിനകത്ത് എന്താ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട് കേട്ടോ. അയ്യോ, കൊറേ ഇതൊക്കെ ഞാൻ സീരിയലിന് ഇട്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കൊറേ സ്റ്റോണിന്റെ വളകള്, മോതിരം. ഈ റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ എന്റെ സീരിയലിലെ ഫസ്റ്റ് എപ്പിസോഡിന് ഇട്ടിട്ടുണ്ടായി. ഇതിനകത്തൊരു വാച്ചും ഉണ്ട്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണ്. വേറൊരു വാച്ചുണ്ട്. എല്ലാം ഗിഫ്റ്റാണ്, വാച്ചൊക്കെ ഗിഫ്റ്റാണ്. ഇതൊരു റിങ്ങാണ്. ഇത് ഫുൾ റിങ്ങാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു കമ്മല്. ദെൻ ഇത് ഫുൾ റിങ്ങുകളാണ്. ഇനി തീർത്തീർന്നു. ഇനിയിപ്പോ നമുക്ക് കാണിക്കാനുള്ള എന്താ വെച്ചാല് കുറച്ച് വളകളാണ്. അതായത് കുറെ അല്ലാത്ത കാപ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതൊന്നും കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ അല്ലാതെ കുറച്ച് സ്റ്റോണിന്റെ നല്ല വളകളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിനകത്തേയും ചേച്ചിയുടെ കുറെ സാധനം ഉണ്ട്, പക്ഷെ ഞാൻ ഇനി ചേച്ചിയുടെ എന്ന് പറയില്ല. എല്ലാം എന്റെ എന്നൊക്കെ ഞാൻ പറയുന്നതാണ്. കുറച്ച് നല്ല സ്റ്റോൺ പോലത്തെ, ഇതെന്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ റിസപ്ഷന്റെ വളയാണ്, പക്ഷെ അത് ഞാൻ മുക്കി. അപ്പൊ അങ്ങനെയുള്ള കുറെ സ്റ്റോൺ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വരുന്ന കുറച്ച് വളകളൊക്കെയാണ്. അപ്പൊ സേഫ് ആയിട്ട് ഒരു പൗച്ച് ഇട്ട് വെച്ചിരിക്കുകയാണ് കല്ലുകളൊന്നും പോവാതിരിക്കാൻ. അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോൾ. ഈ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് സീരിയലിനിട്ടാൽ നല്ലതാവും എന്ന് തോന്നിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതും കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന ഒരു ബാഗുമാണിത്. അപ്പൊ ഇത്രയും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതുപോലെ തന്നെ ഇത് നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്റ്റഗ്രാം പേജുകളുടേതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒക്കെ അവരുടെ പേജിൽ നിന്ന് മേടിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്.